ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ജൂലൈ 11. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് എന്നു മുതൽ? ആൻസർ 1989 മുതൽ. അടുത്ത ക്വസ്റ്റ്യൻ, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ കാരണം എന്താണ്? ആൻസർ ലോക ജനസംഖ്യ 500 കോടി ആയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി നാം ആചരിച്ചു തുടങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ലോക ജനസംഖ്യാ ദിനം നാം ആചരിക്കുന്നത്? ആൻസർ UNDP. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ജനസംഖ്യാ ദിനം നമ്മൾ ആചരിക്കുന്നത്. എന്നാണ്? ജൂലൈ 11. അടുത്ത ക്വസ്റ്റ്യൻ, ജനസംഖ്യയെക്കുറിച്ചുള്ള പഠന ശാഖ ഏതാണ്? ഡെമോഗ്രഫി. എന്താണ് ഡെമോഗ്രഫി? അടുത്ത ക്വസ്റ്റ്യൻ, കാനേഷുമാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? അതായത് സെൻസസ് എന്ന് നമ്മൾ പറയൂലേ, അതിൻ്റെ അതേ മീനിങ് ഉള്ള വേറൊരു വേർഡാണ് കാനേഷുമാരി. ഈ കാനേഷുമാരി എന്ന് പറയുന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ആൻസർ പേർഷ്യൻ. എന്താണ് പേർഷ്യൻ ഭാഷ? ലോക ജനസംഖ്യ 100 കോടിയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏത്? ആൻസർ ഏഷ്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏഷ്യയിലാണ് ലോക ജനസംഖ്യ ആദ്യമായിട്ട് 100 കോടിയിലെത്തിയത്. അടുത്തത്, ലോകത്തെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ 2024ലെ ഇന്ത്യയിലെ ജനസംഖ്യ. ആൻസർ 1.44 ക്രോർ, അതായത് 1.44 കോടി. നിലവിലെ ലോക ജനസംഖ്യ എത്രയാണ്? അതായത് 2024നെ ബേസ് ചെയ്ത് ഇപ്പോഴത്തെ ലോക ജനസംഖ്യ എത്രയാണ്? ആൻസർ 8.1 ബില്യൺ. ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് 2011ലായിരുന്നല്ലോ. 2011ലെ സെൻസസിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തീം അതെന്തായിരുന്നു 2011ലെ സെൻസസിൻ്റെ? നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി. നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി. ഈ 2011 നടന്നതാണ് ഏറ്റവും അവസാനത്തെ, ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ സെൻസസ് എന്ന് പറയുന്നത്. അതിനുശേഷം 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. 2021 അടുത്ത സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ്, പക്ഷേ കോവിഡ് കാരണം അത് മാറ്റിവെക്കേണ്ടതായത്. പിന്നീട് ഇതുവരെ സെൻസസ് നടത്തിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? അതായത് പുരുഷന്മാരുടെ ജനസംഖ്യ കുറവും സ്ത്രീകളുടെ ജനസംഖ്യ കൂടുതലുമായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ജനസംഖ്യ കേരളത്തിൽ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 ആചരിക്കുന്നത് എന്തിൻ്റെ ഓർമ്മയ്ക്കായാണ്? ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ ഓർമ്മയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത് എന്നാണ്? 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതേ ദിവസം ജൂലൈ 11 നമ്മൾ പോപ്പുലേഷൻ ഡേ അല്ലെങ്കിൽ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ലോകത്ത് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏത്? ആൻസർ വത്തിക്കാൻ സിറ്റി. ഏതാണ് വത്തിക്കാൻ സിറ്റി? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യ. ജനസംഖ്യാ ദിനം എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ആൻസർ ഡോക്ടർ കെ സി സക്കറിയയാണ് ജനസംഖ്യാ ദിനം എന്ന ആ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജനസംഖ്യ 8 ബില്യണിൽ എത്തിയ വർഷം ഏതാ? 2024. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ ലോക ജനസംഖ്യ എത്രയാണ്? ലോക ജനസംഖ്യയാണ് 8.1 ബില്യണാണ് നിലവിലെ ലോക ജനസംഖ്യ. അടുത്തതായി കൊടുത്തിട്ടുള്ളത്, ലോക ജനസംഖ്യയിൽ ആദ്യത്തെ 6 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 6 രാജ്യങ്ങൾ. അത് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് 1-ാമത്തെ സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ, 2nd ചൈന, 3 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്ക, 4 ഇന്തോനേഷ്യ, 5 പാകിസ്ഥാൻ, 6 ബ്രസീൽ. അപ്പോൾ ഇങ്ങനെയാണ്
ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ആദ്യത്തെ 6 രാജ്യങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള ജനസംഖ്യയുടെ വാർഷിക വളർച്ചാ നിരക്ക് എത്രയാണ്? ആൻസർ, വാർഷിക വളർച്ചാ നിരക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷത്തെ കണക്കാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഒരു വർഷം 83 ദശലക്ഷം ആളുകൾ വർദ്ധിക്കുന്നു. എത്രയാണ്? 83 ദശലക്ഷം.